നമസ്കാരം. ഇന്നേവരെ നമ്മുടെ കേട്ടുകേൾവിൽ സുവർണക്ഷേത്രം എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പ്രസിദ്ധിയും കുപ്രസിദ്ധിയും നേടിയ പഞ്ചാബിലെ ഗുരുദർബാർ സാഹിബ് അമൃതസർ സുവർണക്ഷേത്രമായിരുന്നു. എന്നാൽ ഇനി മുതൽ ആ പട്ടികയിലേക്ക് പരിശുദ്ധ പദവിയോടെ ഒരു ഹൈന്ദവ ക്ഷേത്രം കൂടി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ വെല്ലൂരിനടുത്ത് ശ്രീപുരത്ത് പുതുതായി പണികഴിപ്പിച്ച മഹാലക്ഷ്മി ക്ഷേത്രമാണ് ഐതിഹാസിക ഭാരതത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാകുവാൻ പോകുന്നത്. ചെന്നൈക്കും ബാംഗ്ലൂരുവിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് വെല്ലൂർ. ഇവിടെ ധാരാളമായി കാണുന്ന വേലൻ മരങ്ങളുടെ സാന്നിധ്യമാണ് ഈ നഗരത്തിന് വെല്ലൂർ എന്ന പേരും വരാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. പാലാർ നദിയുടെ തീരത്ത് കഴിഞ്ഞുപോയ കാലത്തിന്റെ സ്മരണകളുമായി ഇന്നും ജീവിക്കുന്ന ഒരു നഗരമാണ് വെല്ലൂർ. ഇന്ത്യയിലെ തന്നെ പുരാതന നഗരങ്ങളിലൊന്നായ ഇവിടെ ഒട്ടേറെ ഭരണാധികാരികളുടെ പ്രധാന താവളങ്ങളിലൊന്നായിരുന്നു. പല്ലവരും ചോളന്മാരും വിജയനഗര രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും ഒക്കെ മാറി മാറി ഭരിച്ചു വ്യത്യസ്തമായ സംസ്കാരവുമായി തുടരുന്ന വെല്ലൂർ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമാണ്. തമിഴ്നാട്ടിലെ ലോകപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് വെല്ലൂർ ശ്രീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ലക്ഷ്മി സുവർണക്ഷേത്രം. 1500 കിലോയോളം സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ സുവർണക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. വെല്ലൂരിലെ തിരുമലൈക്കൊടിയിൽ 100 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ക്ഷേത്രമുള്ളത്. മുകളിൽ നിന്നും നോക്കുമ്പോൾ ശ്രീ ചക്രത്തിന്റെ രൂപത്തിൽ തീർത്തിരിക്കുന്ന സ്ഥലത്തിന് നടുവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അമൃതസറിലെ സുവർണക്ഷേത്രത്തിൽ നിർമ്മാണത്തിനായി 400 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചപ്പോൾ ഇവിടെ ഈ മഹാലക്ഷ്മി ക്ഷേത്ര നിർമ്മാണത്തിന്റെ നിർമ്മാണത്തിനായി 15000 കിലോഗ്രാം സ്വർണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 300 കോടിയിൽ പരം രൂപ ചിലവിട്ട് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ രാത്രികൾ പ്രകാശപൂരിതമായിരിക്കുമ്പോൾ സ്വർണത്തിന്റെ വെട്ടിത്തിളക്കം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അകത്തും പുറത്തുമായി ഇത്രയേറെ മഞ്ഞലോഹം ഉപയോഗിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യ ക്ഷേത്രമായി മാറിയിരിക്കുന്നു ശ്രീപുരത്തെ ഈ മഹാലക്ഷ്മി ക്ഷേത്രം. പല കാരണങ്ങൾ കൊണ്ടും ചുരുങ്ങിയ കാലയളവിൽ തന്നെ വിശ്വഖ്യാതി നേടിയ ഈ മഹാലക്ഷ്മി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ തന്നെ സുവർണക്ഷേത്രമായി അറിയപ്പെടുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങൾ ദർശനത്തിനായി എത്തുന്ന ദേശ വിദേശ ഭക്തർ ഇപ്പോൾ തങ്ങളുടെ കാര്യപരിപാടികളിൽ ശ്രീപുരത്തെ ഈ മഹാലക്ഷ്മി ക്ഷേത്രവും ഉൾപ്പെടുത്തുന്നു എന്നതാണ് വസ്തുത. ഓരോ ദിവസങ്ങളിലും 100,000-ൽ പരം ഭക്തർ ദർശനത്തിനായി ഇവിടെ എത്തുന്നുവെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ വെല്ലൂരിന്റെ ഭാഗമായ കാട്ടുപ്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രസിദ്ധമായ സ്വർണ്ണ മഹാലക്ഷ്മി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 2007 ഓഗസ്റ്റ് 24 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഈ വിശ്വഖ്യാതി നേടിയ ക്ഷേത്രം നിർമ്മിച്ചത് യുവ സന്യാസി ശക്തി അമ്മയാണ്. ഈ ക്ഷേത്ര നിർമ്മാണത്തോടു കൂടി തന്നെ അവിടെയുള്ള പ്രകൃതി രമണീയത കൂടി ഏറെ ശ്രദ്ധയോടെ കൂടി പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നത് അവിടം സന്ദർശിക്കുന്ന ഭക്തർക്ക് തങ്ങളുടെ അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. 100 ഏക്കറിൽ കൂടുതലായി പരന്നുകിടക്കുന്ന വൃത്താകൃതിയിലുള്ള ക്ഷേത്ര പരിസരങ്ങൾ മുഴുവനും പച്ചപ്പിനാലും പൂച്ചെടികളാലും പൂക്കളാലും നിറഞ്ഞ കാഴ്ചയ്ക്ക് നിബിഡമാണ്. രാജ് സംസ്കൃതിയിൽ പരിഭാവനമായ സ്ഥാനം നേടിയിട്ടുള്ള എല്ലാ പ്രമുഖ നദികളിൽ നിന്നും ജലം ശേഖരിച്ച് സർവതീർത്ഥം സരോവരം ക്ഷേത്രങ്കണത്തിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് കാഴ്ചയ്ക്കേറെ കൗതുകമുളവാക്കും. ക്ഷേത്രം അതിരാവിലെ 4 മണി മുതൽ രാവിലെ 8 മണി വരെ അഭിഷേകത്തിനും തുടർന്ന് രാത്രി 8 മണി വരെ ഭക്തർക്കായി ദർശനത്തിനും തുറന്നിരിക്കുന്നതായിരിക്കും. ക്ഷേത്രാചാര പ്രകാരം ഈ ക്ഷേത്രത്തിലും ലുങ്കി ഷർട്ട് നൈറ്റി മിഡി ബർമൂഡ തുടങ്ങിയവ ധരിച്ചുകൊണ്ട് ദർശനം അനുവദനീയമല്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.